ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഗെയിം പ്ലേ ഒന്നുമല്ല. ഞാൻ ഒരുപാട് കളിച്ചതിൽ എനിക്കുണ്ടായ മിസ്റ്റേക്സും അതിന്ന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന്, അപ്പം നമ്മളെ ഗെയിം പ്ലേ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ. പബ്ജി എന്ന് പറയുന്നത് നമുക്ക് ടാക്ടിക്കൽ ഗെയിം പ്ലേ ആണല്ലോ തരുന്നത്. നമുക്കുള്ളൊരു വലിയ ഫീച്ചറാണ് അതിൽ സംസാരിക്കാം, തമ്മിലുള്ള നമ്മളെ ടീം മെമ്പറുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. പല ആൾക്കാർ ഗെയിം കളിക്കുമ്പോൾ വോയിസ് ഓഫ് ആക്കുന്നത് കാണാം. അതൊരു നമ്മുടെ ടാക്ടിക്കൽ ഗെയിം പ്ലേക്ക് തീരെ ചേർന്നതല്ല, കാരണം ഏത് സമയത്താണ് നമ്മൾക്ക് അയാളുടെ സപ്പോർട്ട് വേണ്ടതെന്നും അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ സപ്പോർട്ട് വേണ്ട സമയത്ത് നമ്മൾ വോയിസ് ഓൺ അല്ലെങ്കിൽ വലിയ ഡിസ്റ്റർബൻസ് തന്നെയാണ്. അത് ചിലപ്പോൾ നമ്മളെ കളിയിൽ നമ്മൾ ഏറ്റവും വലിയൊരു ഘടകമായിരിക്കും. ചില സമയം നമ്മൾ കാണാത്ത എനിമീനെ പോലും നമ്മുടെ ടീം മേറ്റ് ആയിരിക്കും കണ്ടിട്ട് നമുക്ക് പറഞ്ഞുതരിക ഈ സ്ഥലത്ത് എനിമി കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഗെയിം പ്ലേയിൽ ഓണായിട്ട് കീപ്പ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ എനിമീസിന് മനസ്സിലാവാൻ. ഇതേപോലെ തന്നെ നമ്മൾ കുറേ ആൾക്കാർ ചെയ്യുന്നതാണ് ഈ ഒരു ഏരിയയുടെ ടോപ്പിൽ കയറി നിൽക്കുന്നത്, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുന്നത്. പക്ഷെ പലപ്പോഴും അതൊരു അബദ്ധവും, കാരണം നമ്മൾ ഈ ഒരു ലക്ഷറി ഹൗസിൽ ഈ ഒരു സ്പോട്ടിൽ വേറെ എനിമീസ് ഉണ്ടെങ്കിൽ, ഒരുപാട് എനിമീസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു എനിമീനെ മാത്രം സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ പ്രശ്നം ഉണ്ടാവില്ല, ബട്ട് രണ്ട് മൂന്ന് ടീമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധമാവും. മറ്റാൾക്കാർ അടിക്കുമ്പോൾ നമ്മൾ നോക്കായി വീഴാൻ നല്ല ചാൻസ് ഉണ്ട് പല ഭാഗത്തുനിന്ന് അടിയിട്ടും. നമുക്ക് ഒരേ എനിമിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒന്നോ രണ്ടോ എനിമീസൊക്കെ ആണെങ്കിൽ ഒരു ടീം എവിടെയുള്ളതെന്നൊക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മുടെ ടീമേറ്റിൻ്റെ നല്ല സപ്പോർട്ട് വേണം ഈ സമയത്ത്, കാരണം നമ്മളൊരു ഐറ്റിലാണല്ലേ, എവിടെ നിന്ന് നമ്മളെ അടിച്ചിടാൻ കഴിയും. അപ്പോൾ പ്രോപ്പർ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് ലക്ഷ്യസിൻ്റെ കുറേ ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും വീണ് പോവില്ല, നമ്മൾ ഗെയിം പ്ലേ എന്തായാലും ലോസ് ആവില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി നമുക്ക് തരാൻ കഴിയും. ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയും. പിന്നെ അതേപോലെ യൂണിവേഴ്സൽ മാർക്കിങ് എനിമീസ് ആയിട്ട് എവിടെയാണെന്നുള്ളതെന്നൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. അല്ലാതെ എനിമി വരുമ്പോൾ എനിമി ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കൂടുതലായ പ്ലെയറിന് എന്തായാലും മനസ്സിലാവില്ല എവിടെയാണ് എനിമി ഉള്ളത്, കാരണം നമ്മൾ അതേ ആംഗിളിലല്ലല്ലോ അവരും കാണുക. അപ്പോൾ അത് പ്രോപ്പർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെത്ര വലിയ നോബാണെങ്കിലും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ നമ്മൾ എനിമീസായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ടീംമേറ്റുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഈസി ആയിട്ട് നമുക്ക് എനിമീനെയൊക്കെ അടിച്ചിടാം. നമ്മൾ സ്കോഡ് കളിക്കുകയാണ്, ഇതൊക്കെ ഡ്യൂവിൻ്റെ വിഷ്വൽസ് ആണ്. നമ്മൾ സ്കോഡ് കളിക്കുമ്പോഴും എല്ലാ ആൾക്കാരും വോയിസ് ഓൺ ആക്കിയാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എവിടെ ഇറങ്ങിയാലും തൊട്ടടുത്ത് എനിമി ഉണ്ടെങ്കിൽ നമ്മൾ റഷ് ചെയ്ത് ഈ കിട്ടുന്ന തോക്കെടുത്ത് ഫൈറ്റ് ചെയ്ത് നമ്മൾ നിലനിൽക്കാൻ വേണ്ടി സർവൈവ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് സ്കോപ്പിട്ട് അടിക്കണോ സ്കോപ്പിടാതെ അടിക്കണോ, സ്കോപ്പിട്ട് അടിക്കുമ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും, നമ്മുടെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിട്ട് പകുതിയായിട്ട് കുറയും. അപ്പോൾ എനിമി ക്ലോസ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്കോപ്പിട്ട് അടിക്കരുത്. സ്കോപ്പിട്ട് അടിക്കാൻ ഏറ്റവും റിസ്ക്കാണ്, കാരണം വേറെ എനിമി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീരെ മൂവ്മെൻറ്റ് കിട്ടില്ല, അവർക്കും അടിക്കാൻ കഴിയും. സ്കോപ്പിടാതെയാണ് അയാൾ അടിക്കുന്നതെങ്കിൽ അയാൾക്കായിരിക്കും ലീഡ് ഉണ്ടാവുക. ആ ഒരു എനിമിക്ക് അവിടെ ഗണ്ണ് പോലും കിട്ടില്ല, നമ്മൾ അടിച്ചെടുത്ത് പബ്ജിയുടെ സപ്പോർട്ട് കൊണ്ടാണ്. കാരണം ഹെവിയാണ് എയിം അസിസ്റ്റ് ഉള്ളത്, അപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ആവും. ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ഈ ഫീച്ചറിൽ പലപ്പോഴും നമ്മളടുത്ത് ഫാൾട്ട് കൊണ്ട് മൊത്തം ടീം തന്നെ വൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു കാറ് നമ്മളെ ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും അത് ബിഹേവ് ചെയ്യുക എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഇതിപ്പോ രണ്ട് ഗെയിം പ്ലാന്റെ വിഷ്വലാണ് ഇതിലുള്ളത്, അത് കണ്ടിട്ട് നമുക്ക് എങ്ങനെ ഇത് നമുക്ക് ഓവർകം ചെയ്തിട്ട് സ്കോഡിനൊക്കെ വൈപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഈ വണ്ടി നമ്മൾ സോളോ കളിക്കുകയാണെങ്കിൽ ഡ്യുവോ കളിക്കുകയാണെങ്കിൽ വലിയൊരു ഘടകമാണ്, ഒരു പകുതിയോളം ബുള്ളറ്റ്സ് ഒക്കെ അവർക്ക് തീരാൻ ഉള്ളൊരു സാധനമാണ്. പിന്നെ നമ്മൾ ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത അഡ്വാൻറ്റേജ് ആയിരിക്കും. നമ്മൾ ട്രൈ ചെയ്യും മാക്സിമം കുറച്ച് ഫയർ അവരോട് തുടങ്ങുകയാണെങ്കിൽ അവരെ കണ്ട് ബുള്ളറ്റ്സ് കുറച്ച് സ്പെൻഡ് ആയതിനു ശേഷം നമ്മൾ വണ്ടിയിൽ നിന്നിരിക്കും എങ്കിൽ നമുക്ക് വല്ലാതെ അഡ്വാൻറ്റേജ് കിട്ടും.
എനിക്ക് മിറാഡോ കാർ എന്ന് പറയുന്നത് വല്ലാതെ ഒരു യൂസ്ഫുൾ സാധനമാണ്. വല്ലാതെ ഇനീഷ്യൽ പവർ ഉള്ള വല്ലാതെ ഒരു ആക്സലറേഷൻ പവർ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇപ്പോൾ ഞാനത് സോളോ ആണ് കളിക്കുന്നത്. അപ്പോൾ സോളോ കളിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഡ്യുവോ ഡ്യുവോടെ വൈപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാം. നമ്മളെപ്പോഴും എനിമീനെ ഈ ഫൈറ്റ് എടുക്കുമ്പോൾ അവർ സെൻറ്ററ് ആയിരിക്കണം കാറ് ബ്ലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നീല കാറിനെ കണ്ട് നോക്കാം നമുക്ക് എന്താ ചെയ്യുന്നത്. ഇവിടെയൊക്കെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ആദ്യം നമ്മൾ ഒരു സൈഡ് ഇറങ്ങുമ്പോൾ ആ ഡോർ സൈഡിലുള്ള ഒരു എനിമീനെ നോക്കായതിന് ശേഷം അടുത്ത ആളടിച്ച് ഒരു എസ്റ്റർക്ക് കൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു. ബട്ട് നമ്മൾ ആ കാർ വെച്ച പൊസിഷനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഘടകം. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. നമ്മൾ ഡയറക്റ്റ് ഒരു എനിമീനെ കണ്ടാല് നേരെ അതിലേക്ക് കുറച്ച് ഹെൽത്ത് വെച്ചിട്ടാണ് സർവൈവ് ചെയ്തത്. 1 HP ആണ് എന്റെ ലൈഫ്. അപ്പൊ അങ്ങനെ റിസ്ക് കളിയാണത്. അങ്ങനെ ഒരിക്കലും കേറരുത്. എനിമി ഓൾറെഡി സ്പോട്ടായി നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ചൂസ് ചെയ്യരുത്. മോനെ വണ്ടി ഒന്ന് കേറ്റമില്ലാത്ത ഗ്ലിച്ചാട്ടി വണ്ടി ഓട്ടായില്ല ഗ്ലിച്ച വഴുതി പോണു. ഞങ്ങളുടെ പേര് വഴുതി കേറ്റം പോലെ വിളിക്കില്ല. എനിക്ക് ബേസിക്കലി തീരെ സ്നൈപ്പ് ചെയ്യാൻ അറിയില്ല. നമുക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് ഒന്നെങ്കിൽ QBZ Mini-40 അത്തരം കണ്ട അല്ലെങ്കിൽ SKS ഒക്കെ യൂസ് ചെയ്തിട്ട് ഫൈറ്റ് എടുക്കാം. ആ സമയത്ത് നല്ല ഡാമേജ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ QBZ ഒക്കെ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ 5-6 ബുള്ളറ്റ് കണക്ട് ചെയ്താൽ എനിമി ഡൗൺ ആവും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ ആണ്. മറ്റേ പക്ഷെ നമുക്ക് ഹെഡ് ഷോട്ട് ഒന്നും അങ്ങനെ പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഗെയിം പ്ലേ ഇതിൽ കളിക്കുന്നുണ്ട്. ഞങ്ങളടുത്ത് വരി ഞങ്ങളെ രക്ഷിക്കും.
ഓക്കെ മലയിലാട്ടോ മലയിലാട്ടോ 340 നല്ലടി വരും അമ്പാ ഒരിഞ്ഞടി മേക്കുന്ന അടി ഉണ്ടല്ലോ വേറെ അടി നമ്മുടെ വീട്ടിൽ കുടുങ്ങി Enemy down. Oh my God. Enemy. തല ഒക്കെ നമ്മക്കില്ല വേറെ അടി കൊടുക്കണേക്കാം ചുറ്റുപാടിയ ഇങ്ങനെ മറ്റേ തോക്കാലേ ആ പോളി പോളി ഒരാളിലെ ധൈര്യത്തെ അടങ്ങി നടക്കാം എംബൈലാട്ടോ എംബൈലാ എന്നെ പൊണ്ണച്ചി കേട്ടോ ഒപ്പം തീരെ മതി ഓക്കെ ഓടാനും